ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി സൈക്കിൾ റാലി ഫോർ പീസ് സംഘടിപ്പിച്ച ഗൾഫ് രാജ്യം ഏതാണ്? 2019 ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 6th ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഈ ചാനലിലെ ഒരു വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷിക ദിനത്തിൽ പാൻ മസാല ഉപയോഗം പൂർണ്ണമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷിക ദിനത്തിൽ പാൻ മസാലയുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചർക്ക അനാവരണം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? നോയിഡ, ഉത്തർപ്രദേശ്. ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് എന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചർക്ക അനാവരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം നോയിഡ, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർക്ക സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഈ ചർക്ക ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2019 ഒക്ടോബറിൽ നടക്കുന്ന നരേന്ദ്രമോദി ഷിജിൻപിങ് ഇൻഫോർമൽ സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മാമല്ലപുരം. 2019 ഒക്ടോബറിൽ നടക്കുന്ന നരേന്ദ്രമോദി ഷിജിൻപിങ് ഇൻഫോർമൽ സമ്മിറ്റിന് വേദിയാകുന്നത് തമിഴ്നാട്ടിലെ മാമല്ലപുരം എന്ന സ്ഥലമാണ്. ഷിജിൻപിങ് ചൈനയുടെ പ്രസിഡൻ്റാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ചൈനയുടെ ആജീവനാന്ത പ്രസിഡൻ്റായി ഷിജിൻപിങ്ങിനെ അടുത്തിടെ ചൈന തിരഞ്ഞെടുക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, 2019 ഒക്ടോബറിൽ മൗറീഷ്യസിലെ മെട്രോ എക്സ്പ്രസ്, ENT ഹോസ്പിറ്റൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗാന്ത്. 2019 ഒക്ടോബറിൽ മൗറീഷ്യസിലെ മെട്രോ എക്സ്പ്രസ്, ENT ഹോസ്പിറ്റൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരൊക്കെ ചേർന്നാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗാന്തും ചേർന്നാണ് ഈ മെട്രോ എക്സ്പ്രസ്സും ENT ഹോസ്പിറ്റലും ഉദ്ഘാടനം ചെയ്തത്. മൗറീഷ്യസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത ചോദ്യം, 2019 ഒക്ടോബറിൽ ആരംഭിച്ച രണ്ടാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, ഖത്ര. ഫ്ലാഗ് ഓഫ് ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ്. 2019 ഒക്ടോബറിൽ ആരംഭിച്ച രണ്ടാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി ടു ഖത്രയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അടുത്ത ചോദ്യം, അടുത്തിടെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഫംഗസിനം ഏതാണ്? പോയ്സൺ ഫയർ കോറൽ. അടുത്തിടെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഫംഗസിനം ഏതാണ്? പോയ്സൺ ഫയർ കോറൽ എന്ന ഫംഗസാണ് ഓസ്ട്രേലിയയിൽ അടുത്തിടെ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഫംഗസിനം. അടുത്ത ചോദ്യം, അടുത്തിടെ നാസയുടെ ഉപഗ്രഹമായ കാസിനി ജൈവ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? എൻസെലഡസ്. അടുത്തിടെ നാസയുടെ ഉപഗ്രഹമായ കാസിനി ജൈവ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? എൻസെലഡസ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച നെതർലാൻഡ് രാജാവിൻ്റെ പേര് എന്താണ്? വില്യം അലക്സാണ്ടർ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച നെതർലാൻഡ് രാജാവിൻ്റെ പേര് എന്താണ്? വില്യം അലക്സാണ്ടർ. അടുത്ത ചോദ്യം, ജപ്പാൻ്റെ പുതിയ രാജാവായ നറുഹിതോയെ സന്ദർശിച്ച ആദ്യത്തെ ലോക നേതാവ് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. USA പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ജപ്പാൻ്റെ പുതിയ രാജാവായ നറുഹിതോയെ സന്ദർശിച്ച ആദ്യത്തെ ലോക നേതാവ് ഡൊണാൾഡ് ട്രംപാണ്. അടുത്ത ചോദ്യം, പദവിയിലിരിക്കെ നോർത്ത് കൊറിയ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ്.
പദവിയിലിരിക്കെ നോർത്ത് കൊറിയ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് കൗൺസിൽ ഓഫ് യൂറോപ്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ ആദരിച്ച ബോളിവുഡ് താരം ആരാണ്? അനിൽ കപൂർ. കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് കൗൺസിൽ ഓഫ് യൂറോപ്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ ആദരിച്ച ബോളിവുഡ് താരത്തിൻ്റെ പേര് എന്താണ്? അനിൽ കുമാർ. അടുത്ത ചോദ്യം, 2019 ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? ലണ്ടൻ. ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ബാംഗ്ലൂരാണ്. 8th റാങ്കാണ് ബാംഗ്ലൂരിന് ലഭിച്ചത്. 2019 ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? ലണ്ടൻ. ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഈ പട്ടികയിൽ 8th സ്ഥാനത്താണ് നിൽക്കുന്നത്. 1st സ്ഥാനത്ത് ലണ്ടനും 8th സ്ഥാനത്ത് ബാംഗ്ലൂരുമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നഗരമാണ് ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം അഥവാ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി സൈക്കിൾ റാലി ഫോർ പീസ് സംഘടിപ്പിച്ച ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ, റിയാദ്. ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി സൈക്കിൾ റാലി ഫോർ പീസ് സംഘടിപ്പിച്ച ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ, റിയാദ്. അടുത്ത ചോദ്യം, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATFൽ അംഗമാവുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATFൽ അംഗമാവുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്ത ചോദ്യം, 2019 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇറാഖിലെ പ്രദേശം ഏതാണ്? ബാബിലോൺ. 2019 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇറാഖിലെ പ്രദേശം ഏതാണ്? ബാബിലോൺ. അടുത്ത ചോദ്യം, 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തറിന് അനുവദിച്ചതിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെന്ന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ മുൻ യുവേഫ പ്രസിഡന്റ് ആരാണ്? മിഷേൽ പ്ലാറ്റിനി. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തറിന് അനുവദിച്ചതിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെന്ന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ മുൻ യുവേഫ പ്രസിഡന്റിൻ്റെ പേര് എന്താണ്? മിഷേൽ പ്ലാറ്റിനി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മോഡൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മോഡൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ്? ശ്രീലങ്ക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ മഹാത്മാഗാന്ധി IT ആൻഡ് ബയോ പാർക്ക് MGIT BP നിലവിൽ വന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. ഇന്ത്യയുടെ സഹായത്തോടെ മഹാത്മാഗാന്ധി IT ആൻഡ് ബയോടെക് പാർക്ക് MGIT BP നിലവിൽ വന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യ ആഫ്രിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? മലാവി. ഇന്ത്യ ആഫ്രിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? മലാവി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. നിങ്ങൾ ഈ ചാനലിലെ ഒരു വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഈ വീഡിയോയിൽ ക്വിക്ക് റിവിഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല.
ക്വിക്ക് റിവിഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഉൾപ്പെടുത്താം എന്ന് കരുതി ഒഴിവാക്കിയതാണ്. ക്വിക്ക് റിവിഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങൾ വന്നാൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.